ദേശീയ ചാനൽ NDTV അടച്ചുപൂട്ടലിലേക്കെന്ന് സൂചിപ്പിച്ച് കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ചാനലിന്റെ മേധാവികൾക്ക് നേരെ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ ചാനലിന് വൻ സാമ്പത്തിക നികുതി ബാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇത് സാധൂകരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും ഡയറക്ടർ ബോർഡിന് സമർപ്പിച്ചത്. 1000 കോടി രൂപയാണ് നികുതി ബാധ്യതയായി മാത്രമുള്ളത്. ചാനലിന്റെ ദൈനംദിന ചിലവടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്. ഇത് പാപ്പരത്വം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ സൂചനയായാണ് വ്യക്തമാവുന്നത്. വമ്പൻ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും അത് പ്രശ്നമല്ലെന്ന് പറയുന്നത് ചാനൽ പാപ്പരായി പ്രഖ്യാപിച്ച് അടച്ചുപൂട്ടുന്നതിൻ്റെ തുടക്കമാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രവർത്തനം തുടരാനുള്ള കഴിവിനെക്കുറിച്ച് കാര്യമായ ആശങ്കയുണ്ടെന്നാണ് NDTVയുടെ ഓഡിറ്റർമാരുടെ അഭിപ്രായം. നവംബർ 12 NDTVയുടെ ഡയറക്ടർ ബോർഡിന് ഓഡിറ്റർമാരായ BSR & Associatesഉം പങ്കാളിയായ രാകേഷ് ദിവാനും ഓഡിറ്റ് സമർപ്പിച്ചിരുന്നു. 2019 സെപ്റ്റംബർ 30 അവസാനിച്ച 6-മാസ കാലയളവിൽ മാത്രം കമ്പനിയുടെ നിലവിലെ ബാധ്യതകൾ 89 കോടി രൂപ കഴിഞ്ഞിട്ടുണ്ട്. NDTVയുടെ പ്രൊമോട്ടർമാരായ പ്രണോയ് റോയ്, ഭാര്യ രാധിക റോയ് എന്നിവർക്കെതിരെ നേരത്തെ CBI കേസ് എടുത്തിരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. NDTVയുടെ മുൻ CEO വിക്രമാദിത്യ ചന്ദ്രയ്ക്കെതിരെയും CBI കേസെടുത്തിട്ടുണ്ട്. കുറ്റകരമായ ഗൂഢാലോചന, വഞ്ചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. നികുതിയുള്ള രാജ്യങ്ങളിൽ 32 അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ഇവിടങ്ങളിൽ നിന്ന് അനധികൃതമായ രീതിയിൽ ഇന്ത്യയിലേക്ക് ഫണ്ട് നിക്ഷേപമായി എത്തിക്കുകയും ചെയ്തുവെന്നാണ് CBI വ്യക്തമാക്കുന്നത്. സ്വകാര്യ ബാങ്കിന് സാമ്പത്തിക നഷ്ടം വരുത്തിയെന്ന ആരോപണങ്ങളിൽ നേരത്തെയും NDTVയ്ക്കെതിരെ CBI കേസെടുത്തിരുന്നു. 2008 ICICI ബാങ്കിൽ നിന്നും എടുത്ത 48 കോടി രൂപയുടെ വായ്പയായിരുന്നു കേസിനാധാരം. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിരുന്നു. ജൂണിൽ പ്രണോയ്ക്കും രാധികയ്ക്കും SEBI വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം ചാനൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയോട് ചാനൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. NDTV തുടങ്ങിയ കാലം മുതലേ തന്നെ ദേശവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ഇന്ത്യയെ തകർക്കുവാനും ശത്രു രാജ്യങ്ങളെ സഹായിക്കുവാനും ഉതകുന്ന വാർത്തകളും ചർച്ചകളും സംപ്രേഷണം ചെയ്യാൻ NDTVയുടെ മാധ്യമപ്രവർത്തകർ മത്സരിക്കുകയായിരുന്നു. നികുതി വെട്ടിപ്പും മറ്റ് അവിഹിത പണമിടപാടുകളും വിദേശ സഹായവും തുടങ്ങി ഉടായ്പകളുടെ ശീതീകരിച്ച ന്യൂസ് റൂമാണ് NDTVയുടേത് എന്നത് പരസ്യമായ രഹസ്യവും. ഭാരതത്തിലെ ജനങ്ങൾ എന്നേ തന്നെ ഈ മാധ്യമത്തെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറെ കമ്മി സുടാപ്പികൾ സ്തുതി പാടാനായി NDTVയുടെ കൂടെയുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഇന്ത്യൻ ജനതയെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയുമില്ല. വികൃതമായ, തെറ്റായ, ദേശവിരുദ്ധമായ മാധ്യമ സംസ്കാരം പ്രചരിപ്പിക്കുന്ന NDTV നമുക്ക് വേണ്ടേ വേണ്ട. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.